കോഴിക്കോട് ചങ്ങരോത്ത് പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തത്തിന്റെ രണ്ടാംഘട്ട വ്യാപനം തടയാൻ നടപടിയുമായി ആരോഗ്യവകുപ്പ്. ഡിഎംഒയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു. രോഗ ഉറവിടം കണ്ടെത്താൻ കടകളിൽ നിന്നും ശേഖരിച്ച കുടിവെള്ളത്തിന്റെ പരിശോധനാ ഫലം അടുത്ത ദിവസം ലഭിക്കും. പ്രദേശത്തെ മഞ്ഞപ്പിത്ത ബാധിതരുടെ എണ്ണം 200 കവിഞ്ഞ പശ്ചാത്തലത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ ഇടപെടൽ. കൂടുതൽ വിവരങ്ങൾ കോഴിക്കോട് നിന്ന് റിയാസ് കെഎംആർ നൽകും. റിയാസ്, രോഗം എങ്ങനെ പടരുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള പ്രതിരോധ നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്? രോഗ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ എവിടം വരെയായി? യും ഈ കോർഡിനേഷൻ പ്രക്രിയകൾ സജീവമായി തന്നെ നടന്ന് വരുന്നുമുണ്ട്. അങ്ങനെ ഒപ്പം അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഇന്നലെ ഡിഎംഒയുടെ നേതൃത്വത്തിൽ ഒരു അടിയന്തര യോഗം ചേർന്നത്. ആ യോഗത്തിലാണ് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ഊർജിതപ്പെടുത്തേണ്ട, പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതപ്പെടുത്തേണ്ടത് സംബന്ധിച്ച തീരുമാനം എടുത്തത്. ചെങ്ങലോത്ത് പഞ്ചായത്തിലെ മെഡിക്കൽ ഓഫീസറായി അബ്ദുൽ ഗഫൂറിനെ നിയോഗിക്കുകയും ചെയ്തു. നേരത്തെ ഉണ്ടായിരുന്ന മെഡിക്കൽ ഓഫീസർക്ക് പകരമാണ് ഡോക്ടർ അബ്ദുൽ ഗഫൂറിനെ നിയമിച്ചത്. ഇനി മുതൽ ഈ മഞ്ഞപ്പിത്ത ബാധിതരുടെ എണ്ണം സംബന്ധിച്ച കണക്കുകളെല്ലാം തന്നെ ഡിഎംഒ നേരിട്ടായിരിക്കും പ്രസിദ്ധീകരിക്കുക എന്നും ഈ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം ഈ ഇതിന്റെ ഉറവിടം സംബന്ധിച്ച അന്വേഷണം കാരണം വടക്കുംപാട് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ ഇത്തരത്തിൽ ആദ്യം ഇത് ഏറ്റവും കൂടുതൽ കുട്ടികളെ ബാധിച്ചത്. ഈ 200 പേരിൽ ഭൂരിഭാഗവും വടക്കുംപാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ്, അല്ലാത്ത ചുരുക്കം ചിലർ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ വടക്കുംപാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വെള്ളം പരിശോധിച്ചിരുന്നു. ഒപ്പം തന്നെ അവിടുത്തെ ഭക്ഷണ സാധനങ്ങളെല്ലാം തന്നെ പരിശോധിക്കുകയും അവിടെ ഉച്ചഭക്ഷണം കൊടുക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ സ്കൂളിലെ ജലം പരിശോധിച്ച സാഹചര്യത്തിൽ അതെല്ലാം തന്നെ നെഗറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ 52 കടകളിൽ ഈ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി. അവിടെ നിന്നും ശേഖരിച്ച ജലത്തിൻ്റെ സാമ്പിളുകൾ കോഴിക്കോട് ലാബിൽ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. അതിൻ്റെ പരിശോധനാ ഫലം അടുത്ത ദിവസം വരും. അതായത് ഉറവിടം സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തത കൈവരുത്താൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല. അതിനുള്ള ഒരു പരിശ്രമം നടത്തി വരികയാണ്. ഒപ്പം തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളും തുടരുകയാണ് ലബീഷ്. ശരി റിയാസ്. ചങ്ങരോത്ത് പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പടരുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതയിലാണ് ആരോഗ്യവകുപ്പ്. വിവരങ്ങളാണ് റിയാസ് കെ.എം.ആർ നൽകിയത്.